ഹായ് ഓൾ, മൈസെൽഫ് ഐഷ റസ്ലം. ഞാൻ മെയ് 13-നാണ് ഹാർഡ് എക്സാം ക്ലിയർ ചെയ്തത്. ബിഗ് താങ്ക്സ് ടു ആൻഡോ സാർ ആൻഡ് ഓൾ ദ മെഡ്വെഞ്ചർ ടീം ഫോർ ദ ഗ്രേറ്റ് സപ്പോർട്ട്. കൃപ മാം, എൽദോ സാർ ഏത് സമയവും അവർ അവൈലബിൾ ആയിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. പിന്നെ ഫോക്കസ് ചെയ്ത് പഠിച്ചതെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇനി ഏതൊരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാം എഴുതുന്ന ആൾക്കും ഒരു ബേസ്, നല്ലൊരു ബേസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ആദ്യം തന്നെ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു, പിന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഈസി ആക്സസ് ആവുന്ന രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു. പിന്നെ അതിനുശേഷം ക്വസ്റ്റ്യൻസിൻ്റെ ഫയൽസ് ആയിരുന്നു നോക്കിയത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ അബൌട്ട് 50% കറക്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം റിപ്പീറ്റഡ് ആണ്, ബട്ട് കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നോ രണ്ടോ തവണ വായിച്ചാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ കുറേ ടേംസ് വെച്ചിട്ടാണ്, നോട്ട് ബ്രീച്ച്ഡ്, നോട്ട് ഇൻകറക്റ്റ്, കറക്റ്റ്, അങ്ങനത്തെ ഒരുപാട് ടേംസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ലോങ് സെൻറ്റൻസ് വെച്ചിട്ടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റഡി മെത്തേഡ് ഇങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് ക്ലാസ് കണ്ടു, അതിനുശേഷമാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ഒരുപാട് മോക്ക് ടെസ്റ്റൊക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ഒരു പ്രാവശ്യം പഠിച്ചാൽ നമുക്കത് ഫുൾ ക്ലിയർ ആവണമെന്നില്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്തുകൊണ്ട് അത് ഓപ്ഷൻസ് വന്നില്ല എന്നുള്ള രീതിയിലും കൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. ആൻസറൊക്കെ സെയിം ആയിരിക്കും, ബട്ട് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് നമുക്ക് കൺഫേം ആക്കാൻ പറ്റുന്ന ഇത് അങ്ങനെ ബാക്കി ഓപ്ഷൻസിനെ കൂടെ പഠിക്കുമ്പോഴായിരിക്കും. പിന്നെ ക്രാഷ് കോഴ്സും യൂസ്ഫുള്ളായിരുന്നു. ഓഡിയോ ക്ലാസ്സസ് ലാസ്റ്റാണ് വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്തത്, അതും ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഐ തിങ്ക് ഓഡിയോ ക്ലാസ്സിനേക്കാളും വീഡിയോ ക്ലാസ്സാണ് കുറച്ചും കൂടെ ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിൽ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഇനി എക്സാം എഴുതുന്ന എല്ലാവരും കാം ആൻഡ് എന്താ ടെൻഷൻ ഫ്രീ ആയിട്ട് പോവുക. അതേപോലെ നമ്മൾ പഠിച്ച കൺസെപ്റ്റ്സൊക്കെയാണ് വരുന്നത്, എന്നാലും നമ്മൾ ആ മൈൻഡ് സെറ്റ്, അപ്പോൾ നമ്മൾ കാമായിട്ട് ക്വയറ്റ് ആയിട്ട് നന്നായി ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. ഇനി എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.